ചില ഭർത്താക്കന്മാരുണ്ട്, നിന്റെ തറവാടേ മോശമാണ്, നിന്റെ വാപ്പ എങ്ങനെയല്ലേ, നിന്റെ ഉമ്മ എങ്ങനെയല്ലേ, നിന്റെ ആങ്ങളമാരെങ്ങനെയല്ലേ, നിന്റെ വീടിന്റെ പേര് തന്നെ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് ഭാര്യമാരെ തറവാടിത്തത്തിന്റെ പേര് പറഞ്ഞ് മോശമായി ചീത്ത പറയുന്ന ഭർത്താക്കന്മാരില്ലേ. പെണ്ണിന്റെ സമീപത്തിനുള്ള മോശമായ പ്രവർത്തനങ്ങൾ വരുമ്പോ ആ പെണ്ണിന്റെ തറവാടിത്തത്തെ പറഞ്ഞുകൊണ്ട്, ആ പെണ്ണിന്റെ മാതാപിതാക്കളെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ പെണ്ണിനോട് ദേഷ്യപ്പെടുന്നവരില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഒരിക്കലും പെണ്ണിനെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. ഒരു സ്വാലിഹായ ഭർത്താവണമെങ്കിലേ മഹർ മാത്രം കൊടുത്താൽ പോരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ അത്ര മഹർ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇത്ര മഹർ കൊടുത്തിട്ടുണ്ടെന്ന് വീമ്പിളക്കി മാത്രം പറഞ്ഞാൽ പോരാ. ഒരു ഭർത്താവണമെങ്കിലേ ഏതെല്ലാം ക്വാളിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരച്ച് കാണിച്ചു തരികയാണ്. കുടുംബവഴക്കിന്റെ പേരിൽ പെണ്ണിന്റെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, കുടുംബവഴക്കിന്റെ പേരിൽ പെണ്ണിന്റെ മുടി പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് മുഖമടിച്ചുകൊണ്ട് അല്ലാഹുവേ എത്രയോ കുടുംബങ്ങൾ തമ്മ തമ്മിൽ അടികൂടുന്നവരില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അത് പാപമാണ്, അത് തെറ്റാണ്. പലരും മനസ്സിലാക്കിയത് കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണിന്റെ ശരീരത്തിലുള്ള എല്ലാ അധികാരവും എനിക്ക് തന്നെയാണ്, അധികാരം ഭർത്താവിന് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട, അധികാരം ഭർത്താക്കന്മാരെ എനിക്കും നിങ്ങൾക്കും തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്യലോടോടെ പെണ്ണ് നമ്മുടേതാണ്, എന്റെ പെണ്ണ് എന്റേതാണ്, നിങ്ങളെ പെണ്ണ് നിങ്ങളുടേതാണ്, ആ പെണ്ണിന്റെ മേലുള്ള എല്ലാ അധികാരവും നിങ്ങൾക്ക് തന്നെയാണ്, അത് കരുതി പെണ്ണിനെ വേദനിപ്പിക്കാ പാടില്ല ചെറുപ്പക്കാരാ. അധികാരം മുതലെടുത്തുകൊണ്ട് പെണ്ണിനെ ചീത്ത പറയാനോ, അവൾ തെറ്റ് ചെയ്താൽ ചീത്ത പറയേണ്ടിടത്ത് ചീത്ത പറയണം നമ്മള്, അവളുടെ സമീപത്തിനെന്ന് ചെയ്യാൻ പാടില്ലാത്തത് സംഭവിച്ചാൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞാല് മയമായ രൂപത്തിൽ അവളെ നമ്മൾ ദേഷ്യത്തോടുകൂടെ ചിലപ്പോൾ സംസരിക്കേണ്ടി വന്നേക്കാ, ചിലപ്പോൾ ഉപദേശങ്ങൾ കൊടുത്ത് നന്നാക്കേണ്ടി വന്നേക്കാ. അത് കരുതി ശരീരം വേദനിപ്പിക്കുന്ന രൂപത്തിലെ ആ പെണ്ണിനെ അടിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് സമ്മതം തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തെ ഒരു സഹോദരി വന്ന പരാതി പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ എന്റെ ഭർത്താവിന് ഞാൻ ഖദ്മത്ത് എടുക്കുന്നുണ്ട് നബിയേ, എന്റെ ഭർത്താവിന് ഞാൻ ഖദ്മത്ത് എടുക്കുന്നുണ്ട് നബിയേ, അവരെ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നബിയേ, അവരെ മക്കളെ പൊന്നുപോലെ ഞാൻ പരിപാലിക്കുന്നുണ്ട് നബിയേ, എന്റെ ഭർത്താവിനെ കുറിച്ചൊരു പരാതി തങ്ങളോട് പറയാനുള്ള നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സഹോദരി വന്ന് പറയാണ് നബിയേ, എന്റെ ഭർത്താവ് എന്നെ അടിക്കാത്ത ഒരു ദിവസമില്ല നബിയേ, എന്നെ വേദനിപ്പിക്കാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞു പോയിട്ടില്ല നബിയേ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്നാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞെന്നെ വേദനിപ്പിക്കാറുണ്ട് നബിയേ, എന്നെ അടിക്കാറുണ്ട് നബിയേ. ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരെ ചരിത്രം കേൾക്കുക, ഭാര്യമാരെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാരെ ചരിത്രം കേൾക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞ, മോളെ നിന്റെ ഭർത്താവല്ലേ മോളെ, നിന്റെ ഹിക്കയല്ലേ മോളെ, നീ ക്ഷമിക്കണം മോളെ, ഭർത്താവ് എന്തെങ്കിലും വന്ന് തമാശക്ക് പറയുമ്പോഴത്തെ വലിയ പരാതിയുമായിട്ട് ഭാര്യമാരെ നമ്മൾ നടക്കാൻ പാടില്ല, നിങ്ങളെ ഭർത്താവ് ചിലപ്പോൾ ഒന്ന് ശാസിച്ചു എന്ന് വന്നേക്കാ, ഒന്ന് ദേഷ്യപ്പെട്ടു എന്ന് വന്നേക്കാ, ഒന്ന് തമാശക്ക് എന്തെങ്കിലും ഒരു ചീത്ത വാക്ക് പറഞ്ഞു എന്ന് കരുതിയിട്ട് അല്ലാഹുവേ ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന സഹോദരിമാരില്ലേ, അത് വാപ്പയോടോ ഉമ്മയോടോ അമ്മൂന്മാരോടൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സഹോദരിമാരില്ലേ, അതൊരു സ്വാലിഹായ പെണ്ണിനെ യോജിച്ച സ്വഭാവമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് അല്ലാഹു
അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മോളെ നീ ക്ഷമിക്കണം മോളെ, നിന്റെ ഇക്കയല്ലേ മോളെ, നിന്റെ ഭർത്താവല്ലേ മോളെ, നീ ക്ഷമിക്കുക. വീണ്ടും ആ പ്രിയപ്പെട്ടവൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് വന്ന് പരാതി പറയാണ്, യാ റസൂലല്ലാഹ, അള്ളാഹുവിന്റെ ഹബീബേ, തങ്ങളെ പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ഷമിച്ചിട്ടുള്ള നബിയേ, തങ്ങള് പറഞ്ഞത് കൊണ്ട് എത്രയോ ഞാൻ ക്ഷമിച്ചതാണ്. വീണ്ടും എനിക്ക് പ്രയാസമാണ് നബിയേ, വീണ്ടും എന്നെ ഭർത്താവ് എന്നെ ആക്രമിക്കുകയാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭർത്താവിനെ വിളിപ്പിക്കുകയാണ്. സ്വഹാബത്തി എന്നിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ മുത്തുനബിയുടെ മുന്നിലേക്ക് ഹാജരാക്കുകയാണ്. അള്ളാഹുവേ, അള്ളാഹുവേ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ വരുന്ന സമയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ സംസാരിച്ചിരിക്കുകയാണ്. ഭാര്യ നിരന്തരം മടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ലോണം കേട്ടോളൂ ഈ ചരിത്രം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഭാര്യ നിരന്തരം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ ഹബീബ് വിളിപ്പിച്ചു ചോദ്യം ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മദീനയിലേക്ക് ഇങ്ങനെ നടന്നു വരാൻ വിശ്വാസമാതങ്ങൾ വിളിപ്പിച്ചതല്ലേ. അപ്പോ വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിലേക്കാണ് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കയറി വരുന്നത്. മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദീനയിലെ മസ്ജിദ് നബിയുടെ സമീപത്തേക്ക് ഇങ്ങനെ വരുന്നത്. അല്ലാഹുവേ, ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, ആ ചെറുപ്പക്കാരനെ ഞങ്ങൾ ക്ഷമിച്ചു പോയിട്ടുണ്ട് നബിയേ. ആ ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ മാരാഹമാര് ക്ഷമിച്ചു പോയിട്ടുണ്ട് നബിയേ. അള്ളാഹുവിന്റെ ഹബീബേ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ മാരാഹമാര് ക്ഷമിച്ചു പോയിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തങ്ങളെ സമീപത്തേക്ക് വരുമ്പോ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ചെറുപ്പക്കാരനെ ക്ഷമിച്ചത്? എന്ത് പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ മാലാഹമാരുടെ ക്ഷാപം വാങ്ങാന് ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ചെയ്തതെന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, ആ ചെറുപ്പക്കാരൻ നിരന്തരം അവന്റെ പെണ്ണിന്റെ മുഖത്തടിക്കുന്നവനാണ് നബിയേ, ഭാര്യയുടെ മുഖത്തടിക്കുന്നവനാണ് നബിയേ, ഭാര്യയുടെ മുഖത്തടിക്കുന്നവനാണ് നബിയേ, ഭാര്യയുടെ മുഖത്തടിക്കുന്നവനാണ് നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാറി നിന്നു എന്നാണ്. എത്ര ചെറുപ്പക്കാരുണ്ടങ്ങനെ ഭാര്യയുടെ മുഖത്തടിക്കുന്നവരെ, എത്ര ഭർത്താക്കന്മാരുണ്ട് ഭാര്യയെ ദ്രോഹിക്കുന്നവരെ. പുറമെ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് മദ്യം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്നവരെ, മക്കളെ ഉപദ്രവിക്കുന്നവര്, വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുന്നവരെ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്റെ ബുദ്ധിയെ മസ്താക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് പാവപ്പെട്ട പെണ്ണിനെ മുഖത്തടിക്കുന്നവരെ, പാവപ്പെട്ട ഭാര്യയെ വേദനിപ്പിക്കുന്നവരെ, മക്കളെ വേദനിപ്പിക്കുന്നവരെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ നമുക്കിടയിൽ ജീവിക്കുന്നില്ലേ. മാറ്റം വരണം ചെറുപ്പക്കാരാ, മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കലും നല്ല ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല. ഭാര്യയുടെ മുഖത്തേക്ക് നിങ്ങൾ അടിക്കാൻ പാടില്ല സുഹാബ. വലാ തുക്കബ്ബിഹേ, അവരെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ചീത്ത പറയാ പാടില്ല സുഹാബ.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഒരിക്കലും നിങ്ങൾ പെണ്ണിനെ തനിച്ചാക്കി പോവാ പാടില്ല സ്വഹാബ, വീട്ടിലല്ലാതെ ഭാര്യ നിങ്ങൾ തനിച്ചാക്കി പോവാ പാടില്ല സ്വഹാബ, അവൾക്ക് ധൈര്യം നിങ്ങളാണ്, അവൾക്ക് മനസ്സിലെ ധൈര്യം നിങ്ങളാണ് സ്വഹാബ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് പെണ്ണി എന്നുള്ളത് ധൈര്യം കുറഞ്ഞവളാണ്, പെണ്ണി എന്നുള്ളത് മനക്കട്ടി കുറഞ്ഞവളാണ്, പെണ്ണി എന്നുള്ളത് മനോധൈര്യം കുറഞ്ഞവളാണ്, അതുകൊണ്ട് അവളെ ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെടുത്താൻ പാടില്ല സ്വഹാബ. പെണ്ണേ, നിങ്ങളെ സ്നേഹിച്ച മുത്തുനബിയെ നിങ്ങൾ മറന്നു പോവല്ലേ? നിങ്ങൾക്ക് വേണ്ടി ലോകത്തോട് ശബ്ദിച്ച മുത്തുനബിയെ നിങ്ങൾ മറന്നു പോവല്ലേ? നിങ്ങൾക്ക് വേണ്ടി എത്രയാണ് മുത്തുനബി ശബ്ദിച്ചിട്ടുള്ളത്? ഇരുണ്ട കാലഘട്ടത്ത്, ഒരു കാലഘട്ടത്ത് പെണ്ണാണം നിറഞ്ഞ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടം ഈ ലോകത്ത് കഴിഞ്ഞു പോയത് നിങ്ങൾ മറന്നുപോയോ? പെൺകുട്ടിയാണ് ജനിക്കുന്നതെന്നറിഞ്ഞ അല്ലാഹുവേ ആ ശരീരത്തെ പിടിച്ച് ജീവനോടെ മണ്ണിലേക്ക് ആയിത്തിറക്കുന്ന ഒരു ഇരുണ്ട കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? ആ ഇരുണ്ട കാലഘട്ടത്തേക്ക് പ്രകാശഗോപുരമായി കടന്നു വന്ന പാടില്ല മക്കളെ, പെണ്ണിനെ കുഴിച്ചു മൂടാ പാടില്ല മക്കളെ, പെണ്ണിനെ ആക്രമിക്കാ പാടില്ല മക്കളെ, പെണ്ണിനെ ആക്രമിക്കാ പാടില്ല മക്കളെ. ഈ ലോകത്തിലേക്ക് പെണ്ണി എന്നുള്ളത് പ്രകാശമാണ്. നമ്മുടെ സഹോദരിമാരെ ലോകത്തിന്റെ വിളക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കുഴിച്ചു മൂടപ്പെട്ട പെണ്ണിനെ കുഴിച്ചു മൂടപ്പെട്ട ഇരുണ്ട കാലഘട്ടത്തേക്ക് പ്രകാശവുമായി കടന്നു വന്ന നബിയേ, മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് തന്ന സ്നേഹം എത്രയാണ്, ആ മുത്തുനബി നിങ്ങളോട് കാണിച്ച ബഹുമാനം എത്രയാണ്, ആ മുത്തുനബി നിങ്ങളെ സ്നേഹിച്ച മഹബത്തിന്റെ ചരിത്രങ്ങൾ നിങ്ങൾ മറന്നു പോവാൻ പാടില്ല. ആ മുത്തുനബി സ്നേഹിക്കുന്ന ഈമാനുള്ള പെണ്ണായി നിങ്ങൾ മാറണം ഉമ്മമാരെ, ആ മുത്തുനബിയുടെ പേരുള്ള സ്വലാത്ത് ചൊല്ലുന്ന പെങ്ങളായി നിങ്ങൾ മാറണേ. മുത്തുനബിയുടെ പേരിൽ പുറത്തുപാടുന്ന മൗലിദോതുന്ന മുത്തുനബിയുടെ ചരിത്രങ്ങൾ പഠിച്ചെടുത്ത് അത് കുഞ്ഞുമക്കളിലൂടെ കുടുംബത്തിൽ പകർന്നു കൊടുക്കുന്ന ഒരു കുടുംബമായി മാറണേ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.